ഹായ് മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ എളുപ്പത്തിൽ നമ്മുടെ തലമുടിയിലെ നാരെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. മുടി മാത്രമല്ല കേട്ടോ, ജെൻസിനും കൂടെ യൂസ്ഫുൾ ആവുന്ന ഇരട്ടിപൊളി വീഡിയോ ആണ്. കാരണം താടിയും മീശയും ഒക്കെ കറുപ്പിക്കാനായിട്ട് യൂസ്ഫുൾ ആവുന്ന ഇരട്ടിപൊളി ടിപ്സാണിത്. ഇന്നത്തെ നമ്മുടെ ഒരു ജീവിത സാഹചര്യത്തിൽ എല്ലാവരുടെയും വിഷമിപ്പിക്കുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്, കാരണം ചെറുപ്പത്തിലെ നര എന്നുള്ളത്. പണ്ടൊക്കെ തല നരച്ച വയസ്സായി എന്നുള്ളതായിരുന്നു അല്ലേ? എന്നാൽ ഇപ്പോൾ അതല്ല. കാരണം ഒരു 30 വയസ്സ് കഴിയുമ്പോൾ തന്നെ എല്ലാവരുടെയും തന്നെ തലയും താടിയും മീശയും ഒക്കെ നരയ്ക്കാൻ തുടങ്ങുന്ന ഒരു അവസ്ഥയാണുള്ളത്. എന്നാലോ ഇപ്പോഴേ തൊട്ട് നമ്മൾ ഈ കെമിക്കൽസൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്തിനൊക്കെ അത് ഭയങ്കരമായിട്ട് തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുമാത്രമല്ല, നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഡൈയൊക്കെ എല്ലാവരുടെയും സ്കിന്നിന് പറ്റുന്നതാണോ എന്നൊന്നും അറിയില്ല. ചിലർക്ക് അലർജി പ്രോബ്ലം ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? വളരെ നേച്ചുറലായിട്ട് കെമിക്കൽസ് ഒന്നുമില്ലാത്ത നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന, അതും വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുത്താലോ? യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതും വേരോടെ തന്നെ നല്ല കട്ടക്കറുപ്പായിട്ട് വളർന്നു വരാൻ, നല്ല തിക്നെസ്സോടുകൂടി മുടി വളരാനും ഉള്ള ഒരു അടിപൊളി സംഭവങ്ങളാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ലേഡീസിൻ്റെ പ്രശ്നം മുടിയാണെങ്കിൽ, ജെൻസിൻ്റെ പ്രശ്നം താടിയും മീശയുമാണ്. മുടിയും പ്രശ്നമാണ് എങ്കിലും താടിയും മീശയും വലിയ പ്രശ്നം തന്നെയാണ് അല്ലേ? അപ്പോൾ അതിനൊക്കെ യൂസ്ഫുൾ ആവുന്ന നല്ലൊരു ടിപ്സാണ്, ചെയ്ത് നോക്കാം. കാരണം നമ്മൾ പുറത്തുനിന്ന് കെമിക്കൽസ് അടങ്ങിയ സംഭവമൊക്കെ വാങ്ങി നമ്മൾ മീശയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അത് ചുണ്ടിനൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കാറുണ്ട്. ചിലർക്കൊക്കെ അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം തുടങ്ങും അല്ലേ? എല്ലാവരും വന്നോളൂ. അപ്പം നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ഇതാണ്. എന്താണെന്ന് കണ്ടിട്ട് മനസ്സിലായോ? കട്ടൻ ചായയാണ്, കുടിക്കാനല്ല കേട്ടോ. നല്ല കടുപ്പത്തിൽ തന്നെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. കാരണം നമുക്കിതിൻ്റെ ചായ മട്ടാണ് കേട്ടോ വേണ്ടത്. ചായ മട്ടെന്ന് തന്നെയല്ലേ എല്ലാവരും പറയുക? അത് ചായ ചണ്ടി എന്ന് പറയുമോ? അങ്ങനെ ഒരു ഡൗട്ടുണ്ടേ. അപ്പോൾ ചായ മട്ടെന്നാണ് ഇവിടെ പറയാറ്, അതും കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നല്ല കടുപ്പത്തിൽ തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് അരിച്ചാണ് കേട്ടോ എടുക്കുന്നത്. ചായപ്പൊടിയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ചായ കൊണ്ട് ഒരുപാട് യൂസ്ഫുള്ളുണ്ട് നമ്മുടെ ഹെയറിന്. കാരണം ഇത് മുടി കറുപ്പിക്കാനായിട്ട് നല്ല രീതിയിൽ തന്നെ യൂസ്ഫുള്ളാവുന്ന ഒന്നാണ്. അതേപോലെ തന്നെ ഹെയർ ഗ്രോത്തിനും നല്ല രീതിയിൽ യൂസ്ഫുള്ളാവുന്ന ഒന്നാണ് കേട്ടോ. അതുകൊണ്ടാണ് നരച്ച മുടി കറുപ്പിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളാവുന്ന ഒന്ന് ഈ ചായമട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. നല്ല രീതിയിൽ തന്നെ അരിച്ചെടുക്കുക, കാരണം വെള്ളത്തിൻ്റെ അംശം അധികം വേണ്ട. ഇനി വേറെ 2 ഇൻഗ്രീഡിയൻറ്റും കൂടെ ഇതിൽ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അരിച്ചെടുക്കുക കേട്ടോ. എന്നാൽ ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം വേണം ആ ഒരു രീതിയിൽ. ഒത്തിരി ഡ്രൈ ആവേണ്ട, ഉണങ്ങിയൊന്നും പോകണ്ട. ഈ ഒരു രീതിയിൽ എടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതാ ഈ ചായമട്ട് 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റായ ചായമട്ട് ഇതാ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് മെഹന്തി പൗഡറാണ്, മൈലാഞ്ചിപ്പൊടിയാണ്. അത് നമുക്ക് വീട്ടിലുണക്കി പൊടിച്ചിട്ടുള്ളതാണെങ്കിൽ ഏറ്റവും നല്ലത് തന്നെയാണ്. അതിന് പറ്റാത്തവരാണെങ്കിൽ പുറത്തുനിന്ന് വാങ്ങുക, പാക്കറ്റായിട്ട് കിട്ടും. അപ്പം നമ്മളിത് ഉണക്കി പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. തുല്യ അളവിൽ തന്നെയാണ് എടുക്കുന്നത്. ചായമട്ട എടുത്ത അതേ രീതിയിൽ തന്നെ 1 സ്പൂണാണ് നമ്മൾ ഇതും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒരു സംഭവം കൂടെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യാനുണ്ട്. അതാണ് വെള്ളത്തിൻ്റെ അംശം അധികം വേണ്ട എന്ന് പറഞ്ഞു. ഇത് രണ്ടും കൂടി നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ഇതിന് ശേഷമാണ് നമ്മൾ അടുത്തത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും ന്യൂ മെമ്പേഴ്സിൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ യൂസ്ഫുൾ ആവുന്ന വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്, കയറി നോക്കൂ കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് ചെറുനാരങ്ങയാണ്, ലെമൺ ജ്യൂസാണ്. ഒരു 1/2 പീസ് എടുത്തിട്ടുണ്ട്, അത് മതി കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ ജ്യൂസും കൂടെ ആവുമ്പോൾ
നമ്മുടെ മിക്സ് കറക്റ്റ് പാകമായി തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഒരുപാട് ലൂസും വേണ്ട, ഒരുപാട് ടൈറ്റും ആവാൻ പാടില്ല. കാരണം നമ്മളിത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഒരുപാട് ടൈറ്റായിട്ടുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ ഒരുപാട് ലൂസായിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഒലിച്ച് വീഴണ ഒരവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയൊരു പാകം ടെക്സ്ചറിൽ തന്നെ നമ്മൾ റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മുടെ ഈ മൂന്ന് ഇൻഗ്രീഡിയൻറ്റും കൂടെ നല്ല രീതിയിൽ തന്നെ യോജിക്കുന്ന രീതിയിൽ തന്നെ ഇളക്കി നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ മിക്സീൻ്റെ ജാറിലൊന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ, നല്ല രീതിയിൽ തന്നെ മിക്സായി കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ. എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന നല്ലൊരു ടിപ്സാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു മണിക്കൂറെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഇത് ഫസ്റ്റ് തന്നെ കളർ ചേഞ്ച് ആയി വരുന്നത് നമുക്ക് കാണാം. പിന്നെ ഇത് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം ചെയ്യുക, കാരണം നമ്മൾ ഫസ്റ്റ് ടൈമാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് കളറ് സെറ്റായി വരാൻ വേണ്ടി ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും ചെയ്യണം കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഒരു വട്ടം ചെയ്യുമ്പോൾ തന്നെ കളർ ചേഞ്ച് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ അതിങ്ങനെ കളറ് ചേഞ്ചായി വന്നുകൊണ്ടിരിക്കും. നല്ല കട്ടക്കറുപ്പായി തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അതിനുശേഷം പിന്നീട് നമ്മൾ മാസത്തിൽ ഒരു വട്ടം വെച്ച് അങ്ങനെ ചെയ്താൽ മതി. കുറച്ച് ടൈറ്റായ പോലെ തോന്നിയിട്ടോ, അതുകൊണ്ടാണ് ഒന്ന് ലൂസാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ചായേൻ്റെ വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്ക് കിട്ടിയാൽ മതി കേട്ടോ. ഒരുപാട് ടൈറ്റും ആവണ്ട, ഒരുപാട് ലൂസും ആവണ്ട. ഇതാണ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു പാകം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ.